എടാ കോച്ചാട്ടിൽ മോൻ സുരേഷേ, എന്താണ് എന്റെ ഒരു ഓഡിയോ ഇങ്ങനെ വാട്സാപ്പ് കിടന്ന് ഇങ്ങനെ കറക്കലോടെ കറങ്ങലാണ്. ആൾക്കാരൊക്കെ ഫോർവേഡ് ചെയ്തിട്ട് ബനേതാ ബനേതാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നോട് കാര്യം മനസ്സിൽ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടത്. ഞാൻ കോക്കോട്ടുകാരനാണ്. ഐ നോ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം, ബട്ട് ഐ തോട്ട് it is good to talk in the language of the people whom you offended. Appa kochattil mohan sureshe ji manasilakkande ande audio il chele prashnangal undu. Ji audio il parney only rich people are impacted nu allante uddesham da ee pralayam varumbale flood undavumbale vallangane kutti olichu veriyane appo engane oru edavali kooda engane vannittu vallangane apparthu nokku adu kani apparthu nokkumbo ഓഹോ ഇതൊരു പണക്കാരന്റെ വീടാണ്, ഇപ്പൊ കയ്യിലൂടെ പോയി കംപ്ലീറ്റ് കൊളായി കാണാന്ന്. ഏ പിന്നെ എപ്പുറത്ത് നോക്കുമ്പോ പാവപ്പെട്ടവന്റെ വീടാണ്, ഓനെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട, വെള്ളം ഇങ്ങനെ പോയിക്കോട്ടെ. അങ്ങനെ പ്രളയം നിനക്ക് തോന്നുന്നുണ്ടോ? ഏ അല്ല, എനിക്ക് പ്രശ്നം എന്താണ്? ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പറഞ്ഞൊരു സംഭവം ഉണ്ട്, സി എം റിലീഫ് ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുതെന്നേ. ആരണ്ട മലരെ ഇങ്ങനെ പറയാൻ? എടാ സി എം എന്ന് പറഞ്ഞാൽ എന്താ? ചീഫ് മിനിസ്റ്ററാണ്, മനസ്സിലാവുണ്ടോ? ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഈസ് എൻ എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആൻഡ് ഹീസ് എൻ എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഫോർ എവ്രി വൺ ഇൻ കേരള, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഓർ പൊളിറ്റിക്കൽ ഐഡിയോളജി. അതുകൊണ്ട് ഞങ്ങള് എലക്ട് ചെയ്ത ചീഫ് മിനിസ്റ്ററുടെ റിലീഫ് ഫണ്ടിലേക്ക് പൈസ കൊടുക്കരുത് എന്ന് പറയുന്നത്, അതും കേരളത്തിൽ കുത്തിരുന്നിട്ട് പറയുന്നത്, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ മലയാളികൾക്ക് അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അയ്യോ മനസ്സിലാക്കണം. പിന്നെ ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ഇപ്പോ കേരളത്തിൽ ഉള്ള ദുരന്തം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളൊരു ദുരന്തത്തിന് എന്റെ ഉപ്പാപ്പ എന്റെ വാപ്പുണ്ടല്ലോ മോഡി, ഓനൊരു ഇത് നടത്തി വിചാരിക്കുക, മൂപ്പരൊരു ഫണ്ട് നടത്തി അയക്ക, മോഡി റിലീഫ് ഫണ്ട്. ഇഫ് എ മോഡി റിലീഫ് ഫണ്ട് ഇസ് ക്രിയേറ്റഡ്, ഡു യു തിങ്ക് പീപ്പിൾ വിൽ നോട്ട് ഡൊണേറ്റ്? പീപ്പിൾ വിൽ സേ ദാറ്റ് യു ഷുഡ് നോട്ട് ഡൊണേറ്റ് ബിക്കോസ് ഓഫ് ഹിസ് പൊളിറ്റിക്കൽ ഐഡിയോളജി? ആൻസർ ഇസ് നോ, ബിക്കോസ് മോഡി ഇസ് എ ഇലക്ടഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രി. ആൻഡ് ഇഫ് യു കനോട്ട് റെസ്പെക്ട് എൻ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്, Now, I don't really know whether you respect the elected representative for other states and even the country, which puts a very important question before us, that do you really respect the electoral system, the laws of the country, right? Kochattil mohan sureshe ji manasilakkanda oru karyam vera undu, nammal keralakkarundallo. ഞാൻ കോഴിക്കോട്ടുകാരനാണ്, പക്ഷെ നമ്മൾ കേരളക്കാരൊക്കെ മനസ്സ് വളരെ നല്ല ആൾക്കാരാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, കാരണം എന്താണെന്നറിയോ? ഞങ്ങളവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ് കഴിയുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ പൈസക്കാരനാണോ പണക്കാരനല്ലേ പാവപ്പെട്ടവനാണോ ഏത് ജാതിയ കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ ബി ജെ പി ആണോ എന്നൊന്നും ആലോചിക്കാണ്ട് ആ സമയത്ത് നമുക്ക് ഒരു മുണ്ടുണ്ട്, മുണ്ടും മടക്കി കുത്തിയൊരു വരുത്ത നേരത്തുമ്പിൽക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ അന്നമാരുള്ള എക്സ്പേർഡ് ഏഴാംകൂലികൾ ആക്സിഡന്റൽ ആയിട്ട് കേരളത്തിൽ വന്നാൽ മതി. ഹു ആർ യു? വാട്ട് ദ ഫക്ക് ആർ യു? ആക്സിഡന്റൽ ഫ്ലഡ് ടൂറിസ്റ്റ്? എടാ എന്തെങ്കിലൊക്കെ പറയുമ്പോൾ ഒരു ബോധം വേണ്ടോ? പിന്നെ ഈ പറഞ്ഞ സേവ ഭാരതീയ ഭാരതി ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ശരിയാണ്. എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട് സേവാഭാരതി ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ സേവാഭാരതി ആൾക്കാർ മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത് കേരളത്തിൽ. ഒരു എൻ ജി ഒ ആയിട്ടും ഒരു പൊളിറ്റിക്സ് ആയിട്ടും ഒരു റിലീജിയനായിട്ടും പോലും അസോസിയേറ്റഡ് അല്ലാത്ത എത്രയോ പാവപ്പെട്ട ജനങ്ങൾ, കോമൺ മാൻ ഓഫ് കേരള, ദ മലയാളി, പുറത്തിറങ്ങി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണ് ഇജ്ജാ ഇവിടുന്ന് ഒരു ആക്സിഡന്റൽ ടൂറിസ്റ്റ് വന്നിട്ട് ഇവിടെ കിടന്ന് കളിക്കുന്നത്, ഫ്ലഡ് ടൂറിസ്റ്റ്.
എടാ, ഇതൊക്കെ നാഷണൽ ദുരന്തമാണോ? ദേശീയ ദുരന്തം, നോട്ട് നാഷണൽ. നാഷണൽ ആൻഡ് ഗ്ലോബൽ വേസ്റ്റ്, അതാണ് ഈ സത്യം പറഞ്ഞ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ബി ജെ പിക്കാരൊക്കെ അറിയണ ബി ജെ പിക്കാരൊക്കെ വിളിച്ചിട്ടാണ് ഇതുമാരുള്ള പട്ടിത്തീട്ടങ്ങളെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ പറയണം. ബൊമ്മാരുമാരുള്ള പട്ടിത്തീട്ടങ്ങളാണ് ഇങ്ങക്ക് തന്നെ മൊത്തം നാറുങ്ങൾ ഈറ്റ പട്ടിത്തീട്ടങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളെ ഇതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. കോച്ചാട്ടിൽ മോൻ സുരേഷെ, അതിന്റെ കാര്യം ഭയങ്കര കഷ്ടാട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഒരു ഫേസ്ബുക്കിൽ ഭയങ്കര മമ്പത്തെ ഒരു പോസ്റ്റൊക്കെ ഇട്ട് ആൾക്ക് ആൾക്കാർ വിളിക്കുന്നുണ്ട്, ചീത്ത അറിയുന്നുണ്ട്, ഭീഷണി ഉണ്ട് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഇടാനും വീഡിയോ ഇടാനും കാരണം എന്താ പറഞ്ഞാൽ അതോറിറ്റീസ് ഇത് കണ്ടിട്ട് എന്നെ ഒഴിവാക്കാൻ, സെൻഡ് യു ബാക്ക് ടു വെയർ എവർ യു ബിലോങ്. കാരണം എന്താ വെച്ചാൽ അങ്ങനത്തെ വീഡിയോ കിട്ടിട്ട് നേരത്തും കൂടെ ഓഡിയോ കിട്ടിട്ട് നേരത്തും കൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേപ്പക്കുറ്റി കേപ്പ കിട്ടി എന്ന് പറഞ്ഞാൽ മതി. മോനെ, അവിടെ റിലീഫ് ഫണ്ടിന് വേണ്ടി, റിലീഫ് വർക്കിന് വേണ്ടി നടക്കുന്ന മലയാളീന്റെ അടുത്ത് നിന്ന് ഒരു ചേപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, തലതിരിയണ ലെവൽ ഉണ്ടാവൂല. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത് പറയുന്നത്, ഗവൺമെന്റിന്റെ അടുത്ത് കംപ്ലയിന്റ് കൊടുക്കുന്നതും എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നു. എനിക്ക് കുറച്ച് മൈലേജ് ഇട്ട് ശരി തന്നെ, ഇങ്ങനത്തെയൊക്കെ മൈലേജ് ഇട്ടിട്ട് എന്തെന്നാ മലരെ കാര്യം. അറിയില്ലേ ഏത് മലയാളി പന്നെ നോക്കിക്കഴിഞ്ഞിട്ട് മലയാളിക്ക് എന്താ സംസാരിക്കോ? വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അയ്യേ. എന്നോട് അവസാനം ഒരു കാര്യം പറയാണ്ട്, മുമ്പളെ ഒരു ഒരു ഹീറോ ഉണ്ട് മോഹൻലാൽ, ഈ കേട്ടുണ്ടോ? മൂപ്പര് ഡയലോഗ് ഉണ്ട്, അതാണ് മലയാളി എന്നുള്ള രീതിയിൽ എന്നോട് പറയാനുള്ളത്. പോ മോനെ സുരേഷെ, എന്തിനു കൊള്ളുട, ഏടെയും പോയിക്കട. നീ ദയവ് ചെയ്തിട്ട് കേരളത്തിന്റെ പരിസരത്ത് വന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഗെറ്റ് ലോസ്റ്റ് ആൻഡ് സ്റ്റേ ലോസ്റ്റ്. കോച്ചാട്ടിൽ മോൻ സുരേഷെ, പോ മോനെ സുരേഷെ.